അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫതഹുൽ മുഈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വുളൂ ചെയ്യുന്നതിൻ്റെ സുന്നത്തുകളാണ് വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. الحمد لله الذي جعل الماء طهورا. എന്നു ചൊല്ലിയ ശേഷമാണ് വുളു തുടങ്ങേണ്ടത്. അഊദു, ബിസ്മി, രണ്ട് ഷഹാദത്ത്, ഹംദ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബിസ്മിയുടെ ഏറ്റവും ചെറിയ രൂപം ബിസ്മില്ലാഹി എന്നു ചൊല്ലലാണ്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നത് ഒഴിവായിപ്പോയാൽ വുളു ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ച് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്നു ചൊല്ലൽ സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ആദ്യ ഭാഗത്ത് ബിസ്മി ചൊല്ലുന്നത് ഒഴിവായിപ്പോയാൽ ഇടയിൽ വെച്ച് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറയൽ സുന്നത്തുണ്ട്. വുളുവിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതുകൊണ്ട് തുടങ്ങൽ നിർബന്ധമാണെന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത്. പല്ലു തേച്ചതിനു ശേഷമാണോ അതിനു മുമ്പാണോ ബിസ്മി ചൊല്ലേണ്ടത്? വായു വൃത്തിയായതിനു ശേഷം ബിസ്മി കൊണ്ടുവരുന്നതാണ് നല്ലത് എന്ന കാരണത്താൽ പല്ലു തേച്ചതിനു ശേഷമാണ് ബിസ്മി ചൊല്ലേണ്ടതെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതും ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷർഹുൽ മുഹദബിൽ തറപ്പിച്ചു പറഞ്ഞതും ബിസ്മിയാണ് ആദ്യം കൊണ്ടുവരേണ്ടത് എന്നാണ്. ഖുർആൻ പാരായണം ചെയ്യുക, കുളിക്കുക, തയമ്മും ചെയ്യുക, അറവു നടത്തുക തുടങ്ങിയ എല്ലാ സുപ്രധാന കാര്യങ്ങൾക്കും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിത്തുടങ്ങൽ സുന്നത്തുണ്ട്. ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കറാഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലരുത്. ബിസ്മിയല്ലാത്ത മറ്റു കാര്യങ്ങൾ കൊണ്ട് തുടങ്ങാൻ കൽപ്പനയുള്ള സ്ഥലങ്ങളിലും മറ്റു ദിക്റുകൾ ചൊല്ലുന്ന അവസരത്തിലും ബിസ്മി കൊണ്ട് തുടങ്ങേണ്ടതില്ല. നജസ് അടിച്ചു വരുന്ന സമയത്ത് ബിസ്മി ചൊല്ലുന്നതിനത്തോട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. നിസ്കരിക്കുന്ന അവസരത്തിലും അല്ലാത്തപ്പോഴും ഖുർആൻ ഓതുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്നായാലും ഇടയിൽ നിന്നായാലും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഖുർആൻ തുടങ്ങേണ്ടത്. വുളുവിൻ്റെ സുന്നത്തുകളിൽ അടുത്തത് രണ്ട് മുൻകൈ കഴുകുക എന്നതാണ്. വുളുവിൻ്റെ സുന്നത്തുകൾ ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടെ ബിസ്മി ചൊല്ലി മുൻകൈ രണ്ടും ഒരുമിച്ച് കഴുകുകയാണ് വേണ്ടത്. രണ്ടു കൈകൾ ശുദ്ധിയുള്ളതാണെങ്കിലും മുൻകൈ കഴുകുക എന്നത് സുന്നത്തുണ്ട്. വുളുവിൻ്റെ സുന്നത്തുകളിൽ അടുത്തത് മിസ്വാക്ക് ചെയ്യലാണ്. പല്ലു തേക്കുന്നതോടൊപ്പം നാവും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. പല്ലു തേക്കുന്നത് വീതിയിലും നാവ് വൃത്തിയാക്കുന്നത് നീളത്തിലും ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് പ്രയാസമായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ലെങ്കിൽ ഓരോ വുളുവിൻ്റെ സമയത്തും ബ്രഷ് ചെയ്യാൻ ഞാൻ നിർബന്ധപൂർവം കൽപ്പിക്കുമായിരുന്നു. ഈ ഹദീസാണ് വുളു ചെയ്യുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് എന്നതിന് തെളിവ്. സ്വന്തം കൈവിരൽ അല്ലാത്ത മുഴുവൻ പരിക്കൻ വസ്തുക്കളും പല്ലു തേക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. തുണിക്കഷ്ണം, വിവിധ ഇനം പൽപ്പൊടികൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മിസ്വാക്കായി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അറാക്കിൻ്റെ കൊള്ളികളും ശേഷം ഈന്തപ്പനയുടേതും
പിന്നീട് നല്ല വാസനയുള്ള വസ്തുക്കളുമാണ്. സ്വന്തം കൈവിരൽ ഉപയോഗിച്ചാലും മതി എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതരുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിനെ പിന്തുണച്ചിട്ടുണ്ട്. വുളു ചെയ്യുന്നതിന് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ളതുപോലെ തന്നെ നിസ്കാരത്തിനു വേണ്ടിയും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. വുളു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്താൽ പോലും ഫർള് നിസ്കാരം, സുന്നത്ത് നിസ്കാരം എന്നീ വ്യത്യാസമില്ലാതെ എല്ലാ നിസ്കാരങ്ങൾക്കും ഇത് സുന്നത്തുണ്ട്. ഈ രണ്ട് റക്കായത്തുകളിൽ സലാം വീട്ടുന്നുണ്ടെങ്കിൽ പോലും ഓരോ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ മിസ്വാക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് രക്തം വന്നുകൊണ്ടോ മറ്റോ വായി നജസായി പോകുമെന്ന് ഭയമുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ല. മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള രണ്ട് റക്കായത്ത് നിസ്കാരം മിസ്വാക്ക് ചെയ്യാത്ത 70 റക്കായത്തുകളേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് ഇമാം ഹുമൈദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യാതിരുന്നാൽ കുറഞ്ഞ പ്രവർത്തനങ്ങളെ കൊണ്ട് നിസ്കാരത്തിനിടയിൽ അത് കൊണ്ടുവരൽ സുന്നത്താണ്. ആദ്യമേ തലപ്പാവ് ധരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരത്തിനിടയിൽ ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് തലപ്പാവ് ധരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. വസല്ല അല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.